നമ്മുടെ സിനിമയിലെ കണ്ടിട്ടുണ്ട്, ആറാം തമ്പുരാനിലെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സംഭവമാണിത്. അപ്പോൾ കാണാനില്ലാത്ത കിട്ടാനില്ലാത്ത സാധനങ്ങൾ, ഒറിജിനൽ സാധനമാണ്. എപ്പോഴും തണുത്ത കാറ്റായിരിക്കും ഉണ്ടാവുക, അതായത് നമ്മളൊരു കാടിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും സൗണ്ട്. ഷിപ്പിൽ ഉപയോഗിച്ചിരുന്ന ടെലിസ്കോപ്പ് നമുക്ക് ദൂരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കിലോമീറ്ററിന് അടുത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ അടുത്തായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഇത് സ്പെഷ്യലി ആയിട്ടാണ്, ഇതെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്ന ഫാൻ. ഇതൊക്കെ മിനിമം ഒരു 80-90 വർഷം പഴക്കം ഉണ്ടാവും, ഒറ്റ മരത്തിൽ ചെയ്ത സാധനമാണ്. പണ്ട് കാലങ്ങളിൽ ബസ്സിൽ ലോറിയിലൊക്കെ ഉപയോഗിച്ച ഫോണാണ്, ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്. ഹായ്, എൻ്റെ പേര് സമീർ കൂട്ടായി, മലപ്പുറം സ്വദേശി, തിരൂരാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് ഐറ്റംസ്, ആൻറ്റിക് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കൊല്ലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. നമ്മുടെ അടുത്തുള്ള ഐറ്റംസുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് പഴയ കാലത്തെ പറയാണ്, നെല്ലുകൾ, നെല്ല് അരി ഇതൊക്കെ അളന്ന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തെ പറ. ഇതൊക്കെ മിനിമം ഒരു 80-90 വർഷം പഴക്കം ഉണ്ടാവും, ഒറ്റ മരത്തിൽ ചെയ്ത സാധനമാണ്. അതുപോലെ തന്നെ ഇത് പണ്ടത്തെ ബസ്സിൻ്റെ ഹോണ്, പണ്ട് കാലങ്ങളിൽ ബസ്സിൽ ലോറിയിലൊക്കെ ഉപയോഗിച്ച ഹോണാണ്, ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് ആരും വാങ്ങുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ വീട്ടിലൊരു ഷോ പീസായിട്ട് വെക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് നമ്മളെ ബീഗിൾ, ട്രംപറ്റ് എന്ന് പറയും. ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്, ബാൻഡ് സെറ്റുകാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇതും ഇപ്പോൾ വർക്കിംഗ് ആണ്, പക്ഷേ വീട്ടിൽ ഷോ പീസായിട്ട് വെക്കാനാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മളിത് ഒരുപാട് ഇതുപോലെ തന്നെ റേഡിയോ, ഗ്രാമഫോൺ, ടെലിസ്കോപ്പ്, ബൈനോക്കുലർ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ പഴയ കാലങ്ങളിൽ ഷിപ്പിൽ ഉപയോഗിച്ചിരുന്നതാണ്, ഷിപ്പിൽ ഉപയോഗിച്ചിരുന്ന ടെലിസ്കോപ്പ്. ഇത് നമുക്ക് ഇതുവഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കിലോമീറ്ററിന് അടുത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ അടുത്തായിട്ട് കാണാൻ പറ്റും. വെരി റയർ ഐറ്റമാണ് ഇതൊന്നും, നമുക്ക് പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത ഐറ്റംസുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എപ്പോഴും എപ്പോൾ കാണുന്നു അപ്പോൾ വാങ്ങണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗ്രാമഫോൺ, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ടോ ബാറ്ററി ഒന്നും ഇല്ലാതെ ജസ്റ്റ് വൈൻഡിങ് ആണ്. നമ്മളൊരു 15 പ്രാവശ്യം കറക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഫുള്ളായിട്ട് പാടും. അതുപോലെ തന്നെ നമ്മൾ റീകണ്ടീഷൻ ചെയ്തിട്ടുള്ള ഗ്രാമഫോൺ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ മെക്കാനിക്സ് ഒക്കെ കുറച്ച് പഴയതും കുറച്ച് പുതിയതും, ഇതിൽ കോളാമ്പി കാര്യങ്ങളൊക്കെ പുതിയതാണ്, എല്ലാം റീകണ്ടീഷൻ ചെയ്തേക്കാണ്. അതേപോലെ ഇത് സ്പെഷ്യലി ആയിട്ടാണ്, ഇതെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്ന ഫാൻ. അതായത് ഈ വിളക്കിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക. മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതിലൂടെ മണ്ണെണ്ണ ഒഴിക്കും. മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം ഇവിടെ തിരിയിടും. ഈ ഭാഗത്ത് തിരിയിട്ടതിന് ശേഷം നമുക്ക് തീ കൊടുക്കാം. തീ കൊടുത്തു കഴിഞ്ഞിട്ടതിന് ശേഷം അതിനകത്ത് വെച്ച് കൊടുക്കുക. അതിനകത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഇത് എത്രത്തോളം ഇത് ചൂടാവുന്നോ അത്രത്തോളം ഇത് സ്പീഡിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനല്ല, സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുകയും ചെയ്യും. ഇപ്പോൾ ഇതെല്ലാവരും കൊണ്ടുപോകുന്നത് പഴയ കാലത്തൊരു ഷോ പീസായിട്ട് വെക്കാനാണ് കൊണ്ടുപോകുന്നത്. അതേപോലെ ടെലിഫോൺ, ഇതിന് ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഇതിലുള്ളിലെ മെക്കാനിക്സ് ഒക്കെ പുതിയതാണ്, ബോഡി പഴയതാണ്, കുറച്ച് പഴയതും കുറച്ച് പുതിയതായിട്ട്. അതുപോലെ തന്നെ ഇത് പണ്ടത്തെ ജ്വൽ ബോക്സ്, ഇത് പണ്ട് കാലങ്ങളിൽ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന പണ്ടത്തെ തറവാടുകളിലും വലിയ രാജകീയ കുടുംബങ്ങളിലൊക്കെ, ഇതും ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത് പഴയ കാലത്തെ ഒരു ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഷോ പീസായിട്ട് വെക്കാനാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് പണ്ടത്തെ ഒരു തേപ്പ് വെട്ടി, ഞങ്ങളവിടെ ഇസ്തിരിപ്പെട്ടി എന്നൊക്കെ പറയും മലപ്പുറം ജില്ലയിൽ. ഇതും നല്ല വെയിറ്റാണ്, ഞാൻ വീഴാൻ പോയി, നല്ല വെയിറ്റാണ്, ഏകദേശം ഒരു 5-6 കിലോ ഒക്കെ അടുത്ത് വരും. ഇതൊക്കെ പണ്ടത്തെ വെള്ളം ഓടുന്നാണ് ഇതിൽ പറയും മറ്റത്. ഇത് പണ്ട് കാലങ്ങളിൽ ഷിപ്പിൽ ഉപയോഗിച്ചിരുന്ന ഒരു കോമ്പസാണ്. ഇതിനൊരു സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്, ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ബാക്കിലെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലെ കാര്യങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും.
ഇതിന് പറയുന്നത് സെക്സ്റ്റൻ്റ് എന്നാണ്. അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ടെലിഫോൺ, ഇത് ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. നോർമലി ടെലിഫോൺ എങ്ങനെ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലെ മെക്കാനിസം ഒക്കെ പുതിയതാണ്, ബോഡി മാത്രമേ പഴയതുള്ളൂ. അതേപോലെ തന്നെ സ്റ്റാച്യൂസ്, ഇതൊക്കെ ഡോറിൻ്റെ പിടികളാണ്, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പിച്ചളയാണ്, ഒരുപാട് പഴക്കമുള്ള സാധനമാണ്. അതുപോലെ തന്നെ കാലിൽ ഉപയോഗിക്കുന്ന ചെലങ്ക, പൂജാരിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ചെലങ്ക, ഇപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നുണ്ട് ആളുകൾ. അതേപോലെ ഇത് വരുന്നത് നമ്മുടെ ടൈറ്റാനിക് സിനിമയിലെ കണ്ടിട്ടുണ്ടാവും ഓരോ ടെലിഫോൺ, ഇത് നമ്മൾ ഇങ്ങനെ കേൾക്കുക, ഇതിൽ സംസാരിക്കുക, ആ ഒരു രൂപത്തിലാണിത്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഫാൻ, ഈ ഫാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് നിന്ന് ഒരിക്കലും ചൂട് കാറ്റ് വരില്ല, എപ്പോഴും തണുത്ത കാറ്റായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മളൊരു കാടിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും, സൗണ്ട് നല്ലൊരു ശബ്ദത്തോടു കൂടി നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമ്മളിതിലിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം എല്ലാം ഓരോരോ പീസുകളേ ഉള്ളൂ, എല്ലാം റെയർ ഐറ്റംസാണ്. ഇതൊന്നും നമ്മൾ പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത ഐറ്റംസുകളാണ്. നമ്മൾ ഇന്ന് വാങ്ങുക അല്ലെങ്കിൽ നാളെ വാങ്ങുക പിന്നീട് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഐറ്റംസ് അല്ല. നമ്മളടുത്ത് എല്ലാം ഓരോരോ പീസുകളേ ഉള്ളൂ. ഇതൊക്കെ എപ്പോൾ കാണുന്നു അപ്പോൾ വാങ്ങണം എന്നുള്ളതാണ് ശരിയായ രീതി. ഇത് നമ്മുടെ സിനിമയിലെ കണ്ടിട്ടുണ്ട്, ആറാം തമ്പുരാനിലെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സംഭവമാണിത്. അത്രയും വാല്യുബിൾ ഐറ്റംസാണ്. ഒന്നിപ്പോൾ കാണാനില്ലാത്ത കിട്ടാനില്ലാത്ത സാധനങ്ങളാണ്, ഒറിജിനൽ സാധനമാണ്.